സിനിമ അടക്കമുള്ള ഏത് കലാരൂപവും ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിതത്തെയും മനുഷ്യനെയും നിഷേധിക്കുന്ന വിപൽക്കരമായ ഒരവസ്ഥയിലേക്ക് മാറുകയല്ലേ? മറന്നു പോകുന്നുണ്ട്. ശരിക്കും നിഷേധിക്കുന്നതിനും അപ്പുറത്ത് ജീവിതത്തെയും മനുഷ്യനെയും മറന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് സിനിമയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഒരിക്കലും സിനിമ വളരെ അയാഥാർത്ഥമാണ്, ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഒരു പ്രശ്നങ്ങളും പലപ്പോഴും പ്രതികരിക്കുന്നുവെന്ന് വിചാരിക്കുന്നവർ പോലും വളരെ ശക്തമായി പല വിഷയങ്ങളെയും പ്രതികരിക്കാൻ മടിക്കുന്നുണ്ട്. നമ്മളൊരു പക്ഷേ ഒരു പ്രസംഗത്തിൽ, ഒരു കവിതയിൽ, ഒരു കഥയിലൊക്കെ നമുക്ക് ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ചില വിഷയങ്ങൾ. പക്ഷേ ആ വിഷയങ്ങളൊക്കെ സിനിമയിൽ അത് പ്രതികരിക്കാൻ വലിയ പേടി ഉണ്ടാവാം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പല വിഷയങ്ങളും, ഏതെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും സമകാലികമായി തന്നെ നോക്കിക്കോളൂ. സമകാലികമായി നമ്മൾ കഴിഞ്ഞ 10-15 വർഷത്തിൽ കേരളീയ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഉൾപ്പെടെയുള്ള വളരെ രൂക്ഷമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങളൊന്നും തന്നെ, അവരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, സാമൂഹ്യ മുന്നേറ്റത്തിന് നിലവിലുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, ഇതൊന്നും സിനിമയിൽ അങ്ങനെ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത് ദിനത്തെയും ആഘോഷിക്കാൻ തയ്യാറാണ് അല്ലേ ഏട്ടാ? പിള്ളേരേത് ദിനത്തെ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ ഒരു ദിനം, പുതിയ അമ്മയെ പിന്നെ ഓർക്കാൻ തീർന്നു ദിനം അല്ലേ, വാലന്റൈൻസ് ഡേ, നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പാതിരിയുടെ പിന്നെ പ്രണയം, അത്ര പ്രണയമൊന്നുമല്ല ആ ചരിത്രത്തോട് പരിശോധിച്ചാൽ അത് വലിയ പ്രണയമൊന്നും അല്ല, കുറെ കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് മാത്രം അതിനകത്ത് വരുന്നത്. എന്നാൽ പോലും അങ്ങനെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ ഏത് ദിനത്തെയും നമ്മൾ അംഗീകരിക്കാതെ. ഇടയ്ക്ക് ഒരു വാചകം കൂടെ പറയും, ഭഗത് സിംഗ് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച ദിനം, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിനം, ആ ദിനം ആണ് വാലന്റൈൻസ് ഡേ ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഭഗത് സിംഗിനെ ഓർമ്മിക്കാൻ സമയം, ആ ദിവസമാണ് ഇവിടെ വാലന്റൈൻസ് ഡേ. ഭഗത് സിംഗിനെ ആർക്കും അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ, ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളെ എപ്പോഴും ഞാൻ വെല്ലുവിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ വാലന്റൈൻസ് ഡേ ആചരിക്കുന്നത് പോലെ ലോകം മുഴുവൻ ആചരിക്കുവാൻ പറ്റിയ ഒരു ദിനം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കഴിയണം. അതാണ് ഈ തിരുവോണത്തെ സമത്വ ദിനം എന്നാചരിച്ചൂടെ ലോകത്തിലെ എല്ലാ ജനത്തെയും കൊണ്ട്. നമ്മൾ തിരുവോണം ആഘോഷിക്കുന്ന ആ ദിനത്തെ ലോകത്തിലെ എല്ലാ ജനവും ഇക്വാളിറ്റി ഡേ, സമത്വ ദിനം എന്ന് ആചരിപ്പിക്കുവാൻ തക്ക രീതിയിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ മീഡിയകളെ, മാധ്യമങ്ങളെ, ഈ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക്, അവരാണല്ലോ ഇത് ധാരാളമായി വിനിയോഗിക്കുന്നത്, എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട്? അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നമുക്കെപ്പോഴും പദ്യം അനുകരണമാണ്, ക്രിയേഷൻ അല്ല. തിരിച്ചില്ല, നമുക്കൊരു ഒരു ക്രിയേഷൻ വളരെ അപൂർവമാണ്, പക്ഷേ അനുകരണം കൂടുതലും. മലയാളിക്ക് ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്ത മനോഹരമായ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് അങ്ങനെ ഏതെങ്കിലും പുതിയ സിനിമയുടെ ജോലി നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു സിനിമ നടക്കുന്നുണ്ട് ശരിക്കും. അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, ബാക്കി ചിത്രീകരണം ഒരു 3 ഷെഡ്യൂളുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഒരു ചിത്രീകരണം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വർഷം ഓണമൊന്നും ആഘോഷിക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള രീതിയിലല്ല ആ സിനിമ. അത് നമ്മുടെ കാസർഗോഡ് എൻഡോ സൽഫാൻ ഇരകളുമായി ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോൾ അവിടെ ഒരുപക്ഷെ ഒരു എത്രയോ വർഷങ്ങളായിട്ട് ഓണമേ ഇല്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉത്സവമില്ല, ഒരു വീടിന് പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്ത. ഞാനിപ്പോൾ ഈ ഷൂട്ടിങ് ഏകദേശം ഒരു 15 ദിവസത്തോളം ആദ്യത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് 1 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത അവസ്ഥയാണ് അവിടെ. ഈ കുട്ടികളെ വിട്ട് ഒരു വീടിന് പുറത്തേക്ക് പോകാത്ത 10-20 വർഷമായിട്ട് പുറത്തിറങ്ങാത്ത അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. ഈ കുട്ടികളെ ചലിക്കാൻ പറ്റാത്ത കുട്ടികളെ നോക്കി മാത്രം ജീവിക്കുക, അവർക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ പോലും പറ്റില്ല. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഒരു വലിയ എന്താ പറയുക, ഒരു ഭരണകൂടം കൊടുത്ത മാരക വിഷമാണ് ഇവർക്ക് ഈ ഇത് വന്നത്. അവരുടെ കുഴപ്പം കൊണ്ടൊന്നും സംഭവിച്ചതല്ല. വലിയ ചിറകുള്ള പക്ഷികളെന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഓണം ആഘോഷിക്കാത്തവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ വലിയ ഓർമ്മപ്പെടുത്തലാണത്. ഭഗവാനെ, എനിക്ക് എല്ലാ കാലത്തും ദുഃഖം തരണേ, എന്നാലേ ഞാൻ നിന്നെ ഓർക്കൂ എന്ന് പറയും പോലെ ജനം നമ്മുടെ സഹജീവികളുടെ വേദനയെ ഓർക്കുകയും ആ വേദനയെ പരിഹരിക്കുവാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും ചെയ്യട്ടെ.